ചെകുത്താനെ, അപ്പോ ചെകുത്താനെതിരെ അന്ന് പരാതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും 100 പ്രാവശ്യം 200 പ്രാവശ്യം എന്താ പറയാ ആലോചിച്ചിട്ട് ഒരു ചെറിയ കേസ് തനിക്കെതിരെ അന്ന് തന്നതാണ്. അതിനുവേണ്ടി ഒരുപാട് ഓടിച്ചു. അതിന്റെ പേരിൽ പോലീസുകാരാ വണ്ടി ഓടിച്ചു. എന്തായാലും സിദ്ദീഖ് അങ്ങനെ പരാതി കൊടുക്കാൻ ഒരു യോഗ്യനല്ല എന്നാണ് ഇപ്പോ വരുന്ന വാർത്തയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെകുത്താൻ എങ്ങനെയാണ് ഇതിനൊരു പ്രതികരിക്കുന്നത്? ഇതിനകത്ത് ഇപ്പൊ എന്നെ ഞാൻ ഒളിവിൽ പോയെന്നുള്ളതും എന്നെ അറസ്റ്റ് ചെയ്തെന്നുള്ള കള്ളവാർത്ത അടിച്ചു വിട്ടിട്ട് ലോക്കപ്പിലിട്ടിട്ട് ബാക്കി പ്രൊസീജിയേഴ്സ് പോലെ ചെയ്യുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ടീഷർട്ടിൽ കാണുന്ന ഫോട്ടോ അതൊക്കെ കണ്ടല്ലോ. ഇനി ഞാൻ വേറെ സാധനം ഇപ്പൊ കിട്ടിയാണ് ഇപ്പൊ ഇന്നത്തെ റിപ്പോർട്ട് കാണിച്ചത്. അതായത് ഇപ്പൊ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെ കാണാം? എന്തോരം കാണുന്നുണ്ട്? മുഴുവൻ കാണിക്കണതുണ്ട്? ഇത് മാത്രം കണ്ടാൽ, ഇത് രണ്ടും മാത്രം കാണുന്നുണ്ട്. അതിന്റെ എഴുതിയേക്കുന്നുണ്ടോ? എന്താ, ഒടുവിൽ പിടി വീണു, മോഹൻലാലിനെ അധിക്ഷേപിച്ച ചെകുത്താൻ കസ്റ്റഡിയിൽ. എന്റെ പടം ഇരിക്കുന്നുണ്ടോ? എന്താ കാണാൻ? വ്യക്തമായി കാണാൻ പറ്റുന്നു. ഞാൻ ജയിലിൽ കിടക്കുന്ന പോലത്തെ ഫോട്ടോ. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് കണ്ടോ? അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് രാജിവെച്ചു. കളർഫുൾ ഫോട്ടോ ഒക്കെ മലയാളം ചെയ്ത് നല്ല ഭംഗിയായിട്ട് കൊടുക്കും. ഇയാള് ചെയ്തത് എന്തോ, ഞാൻ ചെയ്തത് എന്തോ. പോട്ടെ, അടുത്ത സാധനം ഇത് കണ്ടോ? ഇത് കഴിഞ്ഞിട്ട് ശരിക്കും അത് ഇങ്ങനെയാണ് ഇവർ എഴുതേണ്ടത്. നമുക്കിട്ട് എഴുതുവാണെങ്കിൽ എന്തോ എഴുതുന്നറിയോ? ഫോട്ടോ ഇതായിരിക്കത്തില്ല, ഇത് മാറ്റണം. ഇതിന് പകരം ഈ പറഞ്ഞ പോലെ അരിക്കുള്ളിൽ നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് നടിയുടെ പീഡന പരാതി, സിദ്ദീഖിനെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പുറത്താക്കി. മനസ്സിലായോ? ഇതാണ് ഈ മീഡിയക്കാരുടെ ഒരു കുഴപ്പം. ഈ മീഡിയ ഇപ്പോഴും ഈ ഇരട്ടത്താപ്പുകളെയും ഒരു അജണ്ട പ്രൊപ്പഗണ്ട ഇങ്ങനെയുള്ള രീതിയിലാണ്. അതായത് ഇവരുടെ നിങ്ങൾക്ക് കാശ് കിട്ടും, അപ്പൊ നക്കാപ്പിച്ച മേടിച്ച് ജീവിക്കുന്നവരാ. അവർക്ക് ഇപ്പൊ എന്താ പറയാ, സ്വന്തം അമ്മയെ പെങ്ങളെ പീഡിപ്പിച്ചാൽ പോലും അവർക്ക് പ്രശ്നമില്ല, അവന് കുറച്ച് കാശ് കിട്ടും. അപ്പൊ പീഡിപ്പിച്ചവന്റെ മുന്നിൽ തന്നെ പോയി വേണേൽ അവനെ ഓച്ചാനിച്ച് നിന്ന് അവനെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയ കാശ് കിട്ടുമെങ്കിൽ ഇവരത് മേടിക്കും. മനസ്സിലാവുന്നുണ്ടോ? മകളെ പിടിപ്പിച്ചാലും ഇവര് മേടിക്കും. അതാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇവരെയൊന്നും ന്യായീകരിക്കേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല. സത്യത്തിൽ ഈ ഇന്നത്തെ വാർത്തയ്ക്കകത്ത് തന്നെ മലയാള മനോരമയുടെ വാർത്തയാ, രാവിലെ ഒരുത്തൻ വിളിച്ചു ചോദിക്കുക സിദ്ദീഖിനെ. ഇപ്പോ നടൻ സിദ്ദീഖ് ടെലിഫോൺ ലൈനോട്. ശ്രീ സിദ്ദീഖ്, താങ്കൾ വളരെ ധീരമായ ഒരു തീരുമാനം രാവിലെ എടുത്തിരിക്കുന്നു. ഒരുപക്ഷെ ഈ മണിക്കൂറിൽ അത് തീർത്തും അപ്രതീക്ഷിതമാണ്. ഇത്ര ധീരത, അപ്രതീക്ഷിതം, അത്ഭുതം. അവനാരാണ് കാണുന്നില്ല, ആർക്കറിയാതെ അവനാണ്. അവൻ ശബ്ദം മാത്രമേ ഉള്ളൂ. ഇവരുടെ അവതാരകൻ ഏതൊരുത്തരും എനിക്ക്, മലയാള മനോരമ. മലയാള മനോരമ ഏഷ്യാനെറ്റും ഇപ്പൊ റിപ്പോർട്ടർ ഒന്നും മോശമല്ല. മുട്ടയം പാഴായിക്കൊണ്ടിരിക്കുക, പ്രതീക്ഷ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. പുതിയ ചാനൽ വരേണ്ടി വരും. ഇപ്പൊ കണക്കായിക്കൊണ്ടിരിക്കും അവരൊക്കെ കൂടെ. മറ്റേ ഹാഷ്മി കുറച്ചും കൂടെ ഒരു ഹാഷ്മി നേരത്തെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതല്ല, അന്ന് ലോറിയുടെ, അതായത് ലോറി കാണാതെ ഇപ്പൊ ബെൻസിന്റെ പരസ്യം ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പൊ ഈ എന്റെ കേസിനകത്ത് ഇത്രയും കള്ളക്കഥ അടിച്ചിറക്കി നമ്മളെ ഈ പട്ടി ആടാക്കാനും ആടിനെ പട്ടിയാക്കാനും ഇങ്ങനെ പ്രയത്നിക്കുക. അതായത് ഇതിൽ ഇവര് നേരത്തെ അറിഞ്ഞിട്ടുണ്ട് ഈ കേസൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പ് വാടപ്പിക്കാൻ നേരം അടപ്പിക്കാൻ വേണ്ടിയിട്ട് കൂട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് പോലീസ് അടക്കം. ബെൻസിന്റെ കേസിനകത്ത് ഒരു കാര്യം പറയാം, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ പല വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ചുമ്മാ അടിച്ചു വെക്കും, റീച്ച് കിട്ടാൻ വേണ്ടി ടൈറ്റിൽ അടിക്കും. പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് മൊത്തം സാധനം കേറിപ്പോ, അതറിഞ്ഞുകൊണ്ട് തന്നെ അവരാ ചെയ്തേക്കുന്നത്. അത് ബെൻസ് പ്രൊമോട്ട് ചെയ്യും. അല്ല, തന്നെ ഷോറൂമിൽ നിന്ന് പൈസ കൊടുത്ത് കാണത്തില്ല. ചുമ്മാ അങ്ങനെ ഷോറൂമിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ, എന്ത് ആവശ്യം ഇത് ചെയ്യണ്ടേ ഇപ്പൊ? അപ്പൊ അതൊരു പ്രൊമോഷൻ ആണെന്നുള്ള നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇതേപോലത്തെ പണി അവർ ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ വേലകളാണ്. ഈ പറഞ്ഞ പീഡിപ്പിക്കപ്പെട്ടവരെക്കാൾ കൂടുതൽ ഏതൊക്കെയോ രീതിയിൽ ശ്രദ്ധ തെറ്റിക്കുന്ന പരിപാടികൾ, അമ്മയുടെ ഡാൻസും പാട്ടും കൂത്തും. സിദ്ദീഖിനോട് ചോദിക്കുന്നു എന്താ കറുത്ത ഡ്രസ് ഇട്ടേക്കുന്നതെന്ന്, അപ്പൊ വെളുത്ത ഷർട്ട് അലിക്കാൻ വേണ്ടി തന്നെ വേണ്ടി. ഇങ്ങനത്തെയൊക്കെ ആരെങ്കിലും എടുത്ത് റെക്കോർഡ് ചെയ്തിടുവോ ഇങ്ങനെയുള്ളത്? അതായത് നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കുക. ഈ ചോദിക്കുന്നതിന്റെ വീട്ടിൽ ഇവന്റെ അനിയത്തിയോ ചേച്ചിയോ അമ്മയോ ഭാര്യയോ മകളെയോ ഒക്കെ ഇങ്ങനെ ഒരുത്തം വന്ന് പീഡിപ്പിച്ച്, ഇതുപോലെ ഈ പെൺകുട്ടി പറയുന്ന പോലെ പീഡിപ്പിച്ച് കഴിയുമ്പോൾ ഇവൻ നേരെ ചെന്നിട്ട് അവന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കൂ, സാർ എന്താ ഇന്ന് കറുത്ത ഷർട്ട് ഇട്ടേക്കുന്നതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലത്തെ പരാതികളോടെ നിൽക്കുക. പക്ഷെ ഇത് മുന്നേ നടന്നതാണ്. ഇതേപോലത്തെ പരാതികൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെങ്ങളാണ് കേട്ടോ, ഇപ്പോഴറിഞ്ഞത് അവന്റെ പെങ്ങളെ അല്ല. എന്നാലേ ഇത് കേസ് കേൾക്കുമ്പോ മനസ്സിലാവണ്ടേ ഇത് എന്തുതരം കേസാണ്, ഇതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്? ഒരു മര്യാദ ഇല്ലാതെ ഇതൊക്കെ ചെയ്യുന്ന നാട്ടുകാർ കാണാനും ഉണ്ട്, അവരിതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുവാണ്. അതുകൊണ്ട് എന്നോട് എന്തൊക്കെയോ ദേഷ്യം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞവന്മാരെ ഞാൻ കളിയാക്കുവാർന്നു, ഞാൻ ഇവരെയൊക്കെ കുറ്റി പറയുമ്പോ മൈരുന്ന വാക്ക് ഉപയോഗിക്കുമെന്ന്. അതുകൊണ്ട് എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ്. ആരെ പറ്റി പറയുമ്പോഴാണെന്നുള്ള പ്രശ്നമല്ല, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്ന പ്രശ്നമാണ്.
ചെയ്തു കൂട്ടിയേക്കുന്ന എന്തൊക്കെയാന്ന് ഇപ്പൊ വരുന്ന കണ്ടില്ലല്ലാരും. ഈ നടി ഇത്രയും വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടും എന്തുകൊണ്ട് പോലീസിന് കേസെടുക്കാൻ സാധിക്കുന്നില്ല? അത് ഇവരായതുകൊണ്ടാടാ, വേറെ വല്ലരും നിനക്ക് തോന്നുന്നുണ്ടോ? പറയണ്ടല്ലോ, അറിഞ്ഞ കേസെടുക്കും. ഇതിപ്പൊ എന്താ വെറുതെ ഒരു ബെയിലബിൾ ഒഫൻസിന് എന്നെ ഇട്ട് ഈ ഫോട്ടോഷൂട്ടും തിരുവല്ല ടു എറണാകുളം ട്രിപ്പും കാണിച്ചവർക്ക് എന്താടാ ചെയ്യാൻ? രാജ്യദ്രോഹം. അതുപോലെ തന്നെ ആർമി അവമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ആർമി? മോഹൻലാലിനെ തെറി വിളിച്ചിട്ട്, ഞാൻ മോഹൻലാലിനെ തെറി വിളിച്ചിട്ടില്ല, വീഡിയോക്കകത്ത് മോഹൻലാലിനെ തെറി വിളിച്ചിട്ടില്ല. ആ വീഡിയോക്ക് ഇടയിലൊക്കെ ഞാൻ മൈനമായിരുന്നു പറയുന്നത്. അതിനാണ് മോഹൻലാലിനെ ആണെന്ന് പറഞ്ഞു വളച്ചൊടിച്ചു കൊടുത്തപ്പോ പോലീസ് അപ്പൊ കേസെടുത്തു. എന്നിട്ട് ഊർജിതമായി അന്വേഷിച്ചു, എന്നെ ഒളിവിൽ ഒളിവിലിരുത്തി. 8 മണി പറ്റല്ല, 15 മണിക്കൂറാണ് ഞാൻ ഒളിവിലാണ്. എന്നിട്ട് ഊർജിതമായ അന്വേഷണം കേരളം മുഴുവൻ എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ശബ്ദം പരിശോധിക്കാൻ ലാബിൽ അയച്ചു. അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ യൂട്യൂബ് ചാനലിൽ വീഡിയോ കിടപ്പുണ്ട്, അതെടുത്ത് നോക്കിയാൽ പോലെ എന്തിനും ഈ അന്വേഷണം ഒക്കെ കൂടുതൽ അവസ്ഥ എന്നാണ് കേസ് ഉണ്ടായിരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും പറഞ്ഞായിട്ട് അറിയത്തില്ല. എല്ലാത്തിനും അതിൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഷയമാവത്തില്ല. കാരണം എന്താ, ഞാൻ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെന്താ? അവര് പറഞ്ഞത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തെറി ഒന്ന്, പിന്നെ കലാഭാഗവൻ ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വീഡിയോക്കകത്ത് അതിനകത്തൊന്നും കണ്ടെത്താവുന്ന തെളിവൊക്കെ ഉള്ളൂ. അല്ലാതെ ഇതിനപ്പുറത്തോട്ട് പോയി അന്വേഷിച്ച് ഒന്നും കിട്ടാനില്ല. ഒന്നാമത് ഞാൻ ഇടുന്ന വീഡിയോ അതുപോലെ ഇടുക, കട്ടിയാറ് പോലും ഉള്ള കാര്യമാണ്. സ്പോണ്ടേനിയസ് പടപടപടപട കഴിഞ്ഞ് അതെന്തോ വരുന്നു, അതിനുള്ളത് ഈ വരുന്നതെങ്കിൽ എഡിറ്റ് പോലും ചെയ്യാറില്ല. ഇനി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെ തന്നെ ആ ഫോണെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് കിടക്കണം. എന്റെ പരിപാടി അത്രയുള്ളൂ, എഡിറ്റ് ചെയ്യും, വേണേ എഡിറ്റ് ചെയ്യാം, കാണിച്ചു തരാം പടക്ക് പടക്കുന്ന എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്. അത്രേ ഉള്ളൂ ഈ പരിപാടി. ഇത് ഞാനെ കാര്യമൊന്നുമില്ല. മോഹൻലാലും കുടുംബം, ലാലിന്റെ തനി സ്വരൂപം ഇതാ. അയ്യോ എന്താ പുതിയ മതി, ഇതൊക്കെ വന്നു തുടങ്ങുമ്പോഴാ ആൾക്കാർ ഇറങ്ങി തുടങ്ങുന്നത്. അല്ല, ഇപ്പൊ ഒരുപാട് നടിമാർ വെളിപ്പെടുത്തലായി വന്നിട്ട്, ഇപ്പൊ കഴിഞ്ഞ സിരഞ്ജിത്തിനെതിരെ വന്നു ഒരു ബംഗാളി നടി. എടാ ഇത് കണ്ടോ, ചെകുത്താൻ മലയാള മനോരമ ന്യൂസ് ഇട്ടേക്ക, സിദ്ദിഖ് വിലക്കുന്നില്ലേ, ആ പെൺകുട്ടിയുടെ കണ്ണുനീര് കണ്ടില്ലേ. ഇവന്മാരെന്തോ ഇതൊക്കെ എടുത്തിരുന്നേ, എന്റർടൈൻമെന്റ് ന്യൂസിലാണോ വന്നത്? ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണോ? അവിടെ സിദ്ദിഖിനെ വിലക്കുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ച വീഡിയോ ഇല്ലേ? ആരോപണത്തിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് നടൻ സിദ്ദിഖിനെ രാജിവെച്ച്, സംഘടനാ പ്രസിഡന്റ് വിലക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ലേ, അതെന്താ ചോദിക്കാത്തെ? ഇയാളെ എന്താ അറസ്റ്റ് ചെയ്യാത്ത എന്നുള്ള വാർത്തയാണ്. എന്താണ് അറസ്റ്റ് ചെയ്യാത്ത? പോലീസ് എന്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇപ്പൊ ഈ പറഞ്ഞ പോലെ മൈനെന്ന് കേട്ടപ്പോ അറസ്റ്റ് ചെയ്തല്ലോ, അറസ്റ്റ് ചെയ്തൊന്നുമില്ല, ചെന്ന് കേറി കൊടുത്തവനെ മറ്റേ അറസ്റ്റ് ചെയ്തെന്ന് വാർത്ത അടിച്ചു വിട്ടു. അല്ല, ഈ നടി പരാതി കൊടുക്കാതെ, ഈ നടി നേരിട്ട് പരാതി കൊടുക്കാതെ ഇവർ അന്വേഷിക്കില്ല എന്നുള്ളതാണോ? അങ്ങനെ പോരാ, നിനക്കിപ്പോ അങ്ങനെ ഉണ്ടോ? എന്തൊക്കെയാടാ ഇവിടെ ഇപ്പൊ നിനക്ക് ഒരു ചെറിയ ഹെൽമെറ്റ് വെച്ചില്ലേ, നിനക്ക് അറിയാലോ എത്ര രൂപ ഫൈൻ അടിക്കുമെന്ന്. ഒരു ടാക്സ് ഇൻഷുറൻസ് ഒരു ദിവസം അടയ്ക്കാതിരുന്ന കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാ? ബാക്കിയുള്ളിടത്തെല്ലാം ഭയങ്കര കർശന നിയമങ്ങൾ പലയിടത്തും ഉണ്ടല്ലോ. ഇതിനകത്താ ശരിക്കും വേണ്ടത്. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ സിമ്പിൾ ആക്കി തരാം, കുറച്ചുകൂടി ഈസി ആക്കാം. ഇവരുടെയൊക്കെ മക്കള് മോളെ തന്നെ പിടിക്കുക, ഇവന്റെയൊക്കെ മോളെ എവിടെയെങ്കിലും ഒരുത്തൻ പീഡിപ്പിച്ചു എന്ന് അറിഞ്ഞാൽ അവൻ അവിടെ വെറുതെ ഇരിക്കും. അവനൊന്നുമില്ല, ചോദിക്കുകയെങ്കിലും ചെയ്യത്തില്ല, മോളെ ആരാന്നെങ്കിലും ചോദിക്കത്തില്ല, അത് ചോദിക്കണം. അതാണ് നിയമം. നിയമം ശരിക്കും നമ്മുടെയൊക്കെ ഒരു പേരന്റാണ്, മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും അച്ഛനും അമ്മയൊക്കെ കൂടുതൽ വിശ്വസിക്കേണ്ട സാധനമാണ് നിയമവ്യവസ്ഥ എന്ന് പറയുന്നത്, മനസ്സിലായി? അമ്മയ്ക്കും അച്ഛനും മുകളിലാണ്. ഓരോ വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യവും അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കുന്നവരാണ്. അവരത് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? അതിനായി ഈ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. അല്ലാതെ എല്ലാത്തിനും അങ്ങോട്ട് ചെന്ന് പറഞ്ഞാലേ ഞങ്ങൾ അറിയത്തുള്ളൂ എന്ന് മാത്രമല്ല, ഈ വക കേസുകള് പോക്സോയോ അല്ലെ ഈ പറഞ്ഞ ചൈൽഡ് അബ്യൂസ് അങ്ങനത്തെ സംഭവങ്ങള് പിന്നെ കലാപം ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ പറഞ്ഞല്ലോ, എവിടെയും അടി കൂടിയാൽ ആരും കംപ്ലൈന്റ് ഒന്നും കൊടുക്കണ്ട, പോലീസ് വരണം, പോലീസ് സ്വമേധയ കേസെടുത്ത് അറസ്റ്റ് ചെയ്യേണ്ട കേസ്. ഇതൊക്കെ നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന പരാതി വന്നാൽ ഉടനടി നടപടി എടുക്കുന്ന, ഇതൊരു കമ്മിറ്റി മുമ്പാകെ ഗവൺമെന്റ് എന്താ പറയണ്ടത്, ഗവൺമെന്റായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു കമ്മിറ്റിയാണ്, മനസ്സിലായി? അതിന്റെ അതിനകത്ത് ഇരിക്കുന്നവരാരും ഇവിടുത്തെ കലിങ്ങയിലിരുന്ന മറ്റേ ബാവുട്ടിയും ഞങ്ങളുടെ അവിടുത്തെ പാട്ടുകാരൻ ബാവുട്ടിയും ഒന്നും അല്ലായിരുന്നു കേട്ടത്. ഇതൊരു ജഡ്ജിൽ നിന്ന് കേട്ട ഒരു പാനലിന് മുന്നിൽ ആൾക്കാർ വന്ന് ഇതിൽ നീതി കിട്ടുമെന്നോ എന്തോ പ്രതീക്ഷിച്ചിട്ട് വന്ന് പറഞ്ഞ കാര്യമാണ്. അതിനകത്തൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ അവര് പിന്നെ എന്തിനായിരിക്കുന്നു? ഇവരൊക്കെ ചില്ലറക്കാരൊന്നും അല്ല. പരാതി തരുമ്പോ പറയണമെന്ന് വെറുതെ ഞങ്ങൾ തമാശക്ക് വിളിച്ച് വരുത്തി ഇതുപോലെ. എന്തിനാ വെറുതെ ഇടയ്ക്ക് ഒരു കമ്മിറ്റി? അതിന്റെ ആവശ്യമില്ലല്ലോ, ശരിയല്ലേ? നിങ്ങളപ്പോ ചെയ്യേണ്ട കാര്യം ഇതാണ്, കമ്മിറ്റി ഒന്നും വേണ്ട, നേരിട്ട് പോയി പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞ പ്രശ്നം തീർന്നു. ഇത് കമ്മിറ്റി ഉണ്ടാക്കുക, പ്രഹസനം നടക്കുക, ഇതെന്നെ പ്രഹസനമോ?
അത് എത്ര രൂപ മുടക്കിയിട്ടാ അത് മറ്റേനാണെങ്കിൽ ഇത്ര പൈസ കൊടുക്കൂലും ഇല്ല. ഓരോരുത്തർ പോയി പോലീസ് പരാതിപ്പെടാനാണെങ്കിൽ ഈ കാശ് മുടക്ക് വേണ്ട, അത് അങ്ങനെ സേവ് ചെയ്യാന്ന്, അത് അങ്ങനെ എന്താ ആദ്യം പറയാഞ്ഞ്. അപ്പൊ ഇതിനകത്ത് കുറെ കാശ് മുടക്കിയിട്ട് അവസാനം ഒന്നുമില്ലെന്ന് കമ്മിറ്റി വെറുതെ ഒരു രസത്തിന് വിളിച്ചു വരുത്തിയെന്ന്, അങ്ങനെ ആരാ ആ പറഞ്ഞവരാരെങ്കിലും അവർ അത് വിചാരിച്ചാണ് അവിടെ വന്ന് പറഞ്ഞത്. ഇതൊക്കെ വെറുതെ പറയുന്നതാ, കമ്മിറ്റി ഉമ്മ കേൾക്കാൻ വിളിച്ചതാ, കമ്മിറ്റി കുറച്ച് അവർക്ക് ഒരു ശമ്പളം കിട്ടിട്ട് അവർ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചാണോ ഇവരൊന്ന് പറഞ്ഞത്? അല്ലല്ലോ, അങ്ങനെയൊക്കെ ആരെങ്കിലും ഒന്ന് പറയുമോ ഈ കാര്യങ്ങൾ? അപ്പൊ ഇത് മൊത്തത്തിലൊരു അപാകതയുണ്ട്. ഇത് അന്വേഷിക്കേണ്ട ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടത് സ്റ്റേറ്റ് തന്നെയാണ്. അത് സ്റ്റേറ്റ് ഏറ്റെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതിന് കോടതിയുടെ പരാമർശം, കോടതി അങ്ങോട്ട് മേടിച്ച് ഇങ്ങോട്ട് മേടിച്ച് അതിന്റെ ഒന്നും ആവശ്യമില്ല. അതാണ് സ്റ്റേറ്റിന്റെ പണി. ഇവിടെ നമ്മൾ ഈ ജനപ്രതിനിധി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് ഈ പറഞ്ഞ മുഖ്യമന്ത്രിയെ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാണ് അത് ചെയ്യേണ്ടത്. ഇരട്ടച്ചങ്കൊന്നും വേണ്ട, ഒറ്റച്ചങ്ക് മതി. ഇത് ചങ്ക് മുഴുവനോടെ വേണമെന്നില്ല, കുറച്ച് ബാക്കി ഉണ്ടായാൽ മതി. മനസ്സിലായോ? ഈ കാര്യങ്ങള് ബോധവും വെളിവും വേണ്ടെന്ന്, ഇവർക്കൊക്കെ ചങ്കാ കൂടുതൽ. അപ്പൊ അത് അരച്ചങ്കുണ്ടായാൽ മതി, അല്ലെങ്കിൽ കാൽ ചങ്ക്, ഒരു അംശം ചങ്ക് ബാക്കിയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളിടത്തൊക്കെ വലിയ വിരോധം അടിക്കുന്നതാണല്ലോ. എന്ത് ഇങ്ങനെ വരുമ്പോ ചെയ്യാൻ പറ്റാതെ, ഇവർ ഇവരൊക്കെ പവർഫുൾ ആപ്പോ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മളിതൊന്ന് മനസ്സിലാക്കുന്ന ജുഡീഷ്യറി പൊളിറ്റിക്സ് അതുപോലെ തന്നെ പോലീസ് പട്ടാളത്തേക്കാ പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ് ഈ സിനിമയിലെ പവർ ടീം എന്ന് തോന്നുന്നു. കാരണം അവർക്കെതിരെ ഇവരാരും സംരക്ഷിക്കുന്നില്ല, അവരെ സംരക്ഷിക്കുന്ന രീതിയിൽ ആണ് പ്രതികരണങ്ങൾ വരുന്നത്. കഴിഞ്ഞ ദിവസം വിജയ് മച്ചാനെതിരെ പരാതി വന്നപ്പോ അത് രാവിലെ തന്നെ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അത് മെസ്സേജ് മെസ്സേജ് അയച്ചാണ് അവനെ അറസ്റ്റ് ചെയ്ത് വലിയ വീഡിയോ ഒക്കെ കണ്ടത്. ഇവിടെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു പഴയതാണ് സംഭവം, ശരിയാണ്. എങ്കിൽ പോലും ഇതാണോ ഉടനെ അടുത്ത ദിവസം വാർത്ത? രാജി വെച്ചു, ധീരമായ അത്ഭുതപ്പെടുത്തുന്ന ഞെട്ടലോടെ ശുദ്ധിക്ക് രാജി വെച്ചത് കേട്ട് ഞെട്ടി. അങ്ങനെ ഡയറ്റ് കൊടുക്കാൻ ഞാൻ ഭാഗ്യമായി പോയി. അയാൾ എന്നിട്ട് ഊട്ടി പോയത് എന്താ മുങ്ങിയോടെ? ഞാൻ അവൻ ഒളിവില് പോയാലേ, നമ്മൾ ഒളിവിൽ പോയിട്ടില്ല, പക്ഷെ ഇവനൊക്കെ റിയൽ ആയിട്ട് ഒളിവിൽ പോകുന്നുണ്ടോ? അതൊന്നും എഴുതത്തില്ല, ഒളിവിൽ പോയവനെയൊന്നും എഴുതത്തില്ല. പക്ഷെ ഒളിവിൽ പോകേണ്ടി വരും. നിന്റെ ഫോട്ടോ എടുക്കണോ ഇതുപോലെ നോക്കിക്കോ നീ. എന്നെ വേണ്ടത്ര പരിചയം ഇല്ലാത്തോണ്ടാ ശാപമാണ് ചെകുത്താനെന്തോ മറ്റേ ഒടി വെച്ചു എന്ന് പറയാറുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന കമന്റുകള് വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഇതുവരെ ഇത് ഇമ്മാരി ചെയ്ത പണിയൊന്നും ചെയ്തിട്ടില്ല, ആരെ ഉദ്രവിക്കാൻ നിന്നിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും അത് വളരെ പറയേണ്ട അത്യാവശ്യമുള്ളൊരു കാര്യമായതുകൊണ്ട് പറഞ്ഞെടുത്ത് അവന്മാരെ രണ്ട് വാക്കും പൊക്കിയെടുത്തുണ്ടോ എന്ന് എന്നെ കേസ് കേറ്റണമെന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യമായ കുഴപ്പമുള്ളവരെ ചെയ്യത്തുള്ളൂ. അല്ലാത്തവർക്കൊരു മനസ്സിലാവും, മനസ്സിലായ അല്ലാത്തവർക്ക് അത് അംഗീകരിക്കാനല്ലാതെ നിരസിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. ലോകത്ത് ആദ്യമായിട്ട് നടന്ന ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഇന്ററപ്ഷൻ, അത് ഒരു സെലിബ്രിറ്റി കാരണം. ഇനി മേലും സെലിബ്രിറ്റികളെ ഇതിനകത്ത് കയറ്റത്തില്ല എന്നുള്ള കാര്യം മിലിറ്ററി തീരുമാനമെടുത്ത് കാണും. ഒരു സംശയം വേണ്ട, ഒരിക്കലും മിലിറ്ററി അങ്ങനത്തെ ഇമ്മാരത്തി ഇവര് പറയുന്ന പോലത്തെ ഊച്ചാളികളല്ല മിലിറ്ററിയിൽ ഇരിക്കുന്നത്. മനസ്സിലായി? അവർക്കതൊരു ചീത്തപ്പേര് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇമ്മാര് കാരണം. അവരൊരിക്കലും പ്രതീക്ഷ കാണത്തില്ല ഇവർ ഇതിനകത്ത് ഈ വേഷം കെട്ടിയെന്ന് അനൗൺസ് ചെയ്യുന്നോ അല്ലെ ട്രസ്റ്റിന്റെ പേര് പറയുന്നോ ആള് കൂടുന്നോന്നോ അവർ വിചാരിച്ചില്ല. മനസ്സിലായി? ഇപ്പൊ ഇവിടെ അവിടെ ഓൾറെഡി നാഷണൽ മീഡിയ അടക്കം ഉള്ള മെയിൻ മീഡിയാസ് ഉണ്ട്. അത് പോരാത്തതിന് എന്റർടൈൻമെന്റ് മീഡിയയും കൂടെ ചെന്ന് കയറി മോഹൻലാലി എന്നപ്പോ അങ്ങനെ ഇവിടെ തിക്കും തിരക്കും ഉണ്ടായി. അവിടെ നിന്ന് ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങളുണ്ട്. ആ ബേലി പാലത്തിൽ നിന്ന് ബേലി പാലം ഒടിഞ്ഞു പോകാൻ സാധ്യത കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ മിലിറ്ററി അനൗൺസ് ചെയ്യുന്നുണ്ട്. അവിടെ വട്ടം കൂടി നിന്നിട്ട് ഫുഡും വെള്ളവും കൊടുക്കാൻ പറ്റാതായിട്ട് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇത് അവിടെ പോയ മറ്റു റിപ്പോർട്ടർമാർ പറയുന്നുണ്ട്, പക്ഷെ അവരുടെ ചാനലുകൾ ഇത് വന്നിട്ടില്ല. കാരണം ഇയാൾക്ക് കൂടുതൽ ചീത്തപ്പേരുണ്ടാകുന്നതുകൊണ്ട് മനഃപൂർവ്വം കുറെ കൂടെ കാശ് കൊടുക്കുകയാണോ അത് ഒതുക്കാൻ? അല്ല പിന്നെ എങ്ങനെ ഇത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നു? ഒരു നാഷണൽ മീഡിയക്കാരൻ ചള്ളക്കകത്ത് വീണു, ക്യാമറ അടക്കം, അവനെ പൊക്കേണ്ട കാര്യം കൂടെ ഈ മിലിറ്ററിക്കാർക്ക് എക്സ്ട്രാ പണിയും കൂടെ ആയെന്നുള്ളത് ഞാൻ പിന്നെ അറിഞ്ഞത്. അത് വാർത്ത വന്നിട്ടില്ല. അവിടെ പോകും, നിങ്ങൾ പോയി അന്വേഷിക്കും. ഇതിവിടെ ഓരോരുത്തരും എന്നോട് വിളിച്ചു പറയുന്ന കാര്യങ്ങളെ കേൾക്കുന്നേ. ഇനി അവരെ കൊണ്ട് നേരിട്ടെന്ന് അവർ പറയുള്ളതെന്ന് അങ്ങനെ കൂടെ അന്വേഷിച്ച് കണ്ടെത്തന്നെ കണ്ടെത്താം. എന്താ പോവാത്ത ഇമാരും പോവാത്ത എന്താ? അത്ര നാണക്കേട് ഉണ്ടായി ആ സംഭവത്തിനകത്ത്. അവന്മാർ എന്നിട്ട് എന്നെ അവർക്കറിയാം അവിടെ നടന്ന എന്താന്നെല്ലാം, അവർക്ക് നമ്മളെക്കാ കൂടുതൽ അറിയാം. എന്നിട്ട് അവന്മാർ എനിക്കെതിരെ കേസ് കൊടുത്ത് എന്നെ ഒതുക്കിയിട്ട് എന്റെ വാടപ്പിച്ചിട്ട് ഞാൻ എന്നെ മറ്റേ മിലിറ്ററി പിടിക്കാൻ വരുന്നവനാക്കിയാലേ മിലിറ്ററി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മിലിറ്ററി ഇമാരെ പിടിക്കും. മനസ്സിലായോ? ഞാൻ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഉള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ആ ഒരൊറ്റ വ്യക്തികൾക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, അതിനകത്ത് ഇടപെട്ടവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ബാക്കി ഏതൊരു മനുഷ്യനും അറിഞ്ഞ പറയേണ്ട കാര്യമാണ്. ഇനി ഇതൊരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇനിയും വേണേ പറയും, കാരണം അതൊന്നും ആവർത്തിക്കാൻ പാടില്ല. കാരണം നമ്മൾ നാളെ ഇതുപോലെ ഇവിടെ ഫ്ലഡൊക്കെ ഭയന്ന് ജീവിക്കുന്നവരാ. നാളെ ഇതേപോലത്തെ ഒരു അവസ്ഥയെ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഈ നടനൊന്നും അവിടെ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അത്രയും നേരം നമുക്ക് നഷ്ടമാകുന്ന ചിലപ്പോൾ എന്റെ ജീവൻ പോകും. അപ്പൊ അതിനകത്ത് എനിക്ക് എന്തൊക്കെ പറഞ്ഞാൽ അതിനെപ്പറ്റി പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. അത് ഉത്തരവാദിത്തമുള്ള എല്ലാ ഇന്ത്യൻ പൗരനോട് പ്രതികരിക്കണമെന്ന്. തീർച്ചയായും അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ആരാണെങ്കിലും അനുവദിക്കാൻ കൊടുക്കാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ.
അത് ഞാൻ എവിടെയും പറയുന്നുണ്ട്, ഇത് എത്ര പ്രാവശ്യം പറയുന്നു, എന്നിട്ട് കേൾക്കുമോ ആരെങ്കിലും എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ? അപ്പൊ തന്നെ എന്നെ എത്ര വിളിച്ചു, എന്നെ ഞാൻ എന്തോ മൈരുന്നുണ്ട് പറഞ്ഞത്. അതിനകത്ത് അവർ മനസ്സിലാക്കി ഒറ്റ വാക്കാ, ഇവൻ ഇതൊക്കെ അറിയത്തുള്ളൂ, ഇവന്മാർക്ക് ആകെ ഇതൊക്കെ അറിയത്തുള്ളൂ. എന്റെ കുഴപ്പമാണ്. തീർച്ചയായും നന്ദി ചേതാൻ. അവസാന ഒറ്റ വാക്ക്, സത്യം എവിടെ മൂടി വെച്ചാലും, സത്യമൊക്കെ മൂടി വെച്ചാലും വരത്തൊന്നും നിർബന്ധമൊന്നും ഇല്ല. അതൊക്കെ വെറുതെ ചുമ്മാലും ഒരുപാട് ഇനിയും കിടക്കുന്നു, എന്തെല്ലാം സത്യങ്ങൾ അറിയാൻ കിടക്കുന്നു, അതൊക്കെ വെറുതെ. ഇതിപ്പൊ ഇത് വന്നോണ്ട് നമ്മള് വെറുതെ അത്രയൊന്നും അങ്ങനെ ആക്കുമൊന്നും വേണ്ട. ഇവിടെ എല്ലാ സത്യം ഒന്നും വെളി വരത്തുന്നില്ല, ഇതിനകത്ത് വരാൻ പോകുന്നില്ല. പിന്നെ ഇതിനകത്ത് കുറച്ചുപേര് പൊങ്ങി നാറി അങ്ങനെയൊക്കെ ഇത് കിടന്ന് കളിച്ച് പിന്നെ ഇത് തന്നെ തുടരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇനി തുടരാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ഇവരാരും അകത്തു പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ലാസ്റ്റ് വീക്ക് അല്ല, ഒരു മാസത്തിന് മുന്നേ, ഒരു മൂന്ന് മാസത്തിന് മുമ്പ് എന്തെങ്കിലും അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അകത്തു പോകും. മനസ്സിലായോ? അവിടെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അവിടെ ഈ മൂന്ന് മാസം മുമ്പ് നടന്ന ഇൻസിഡന്റ് ഒക്കെയാണ്, പോകാതിരിക്കാൻ പറ്റത്തില്ല. അവര് കൊണ്ടുപോകുള്ളൂ, പോവല്ല. കൊണ്ടുപോകും. പരാതി കിട്ടിയ വിഷയം മാറിയടാ. ഇതുപോലല്ല, പോലീസിന് പരാതിയായിട്ടൊരു സാധനം കിട്ടുന്ന അന്ന് കളം മാറും. തിങ്കൾ ചൊവ്വ ഈ രണ്ടു ദിവസത്തിലുള്ള ഒരു പരാതി വരും. ചൊവ്വാഴ്ച എന്തായാലും അമ്മയുടെ എക്സിക്യൂട്ടീവ്, അമ്മയുടെ എക്സിക്യൂട്ടീവ് ഒക്കെ അവിടെ നടക്കട്ടെ, തിങ്കളോ ചൊവ്വയോ പരാതി വരും. നല്ല ശക്തമായ പരാതിയായിരിക്കും. ആ പരാതി വരുന്നവരുടെ അടിപേരളവും കൂടുതൽ കൂടുതൽ പരാതികൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ഒത്തിരി എണ്ണാകത്താവും സിനിമ. ഇനി ഒരു വർഷത്തേക്ക് സിനിമ എടുക്കുന്ന വേറെ വല്ലവരായിരിക്കും, കാരണം ഇവിടെ ഇനി ബാക്കി കാണത്തില്ല ഒരുത്തിനും. തീർച്ചയായും. ആ നന്ദി മിസ്റ്റർ ശക്താൻ. ഓക്കെ, താങ്ക് യു.